നമ്മൾ വീട് വെക്കാൻ വേണ്ടി സ്ഥലം മേടിക്കും. എന്നിട്ട് ആ സ്ഥലത്തിൽ നിന്ന് നമ്മൾ വീടിൻ്റെ പ്ലാനൊക്കെ പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കിലേക്ക് പോയി, ബാങ്കിൽ നിന്ന് ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കും. പക്ഷേ ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ആ സ്ഥലത്തിന് ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ആ വഴി ലീഗലും പാസ്സായി വന്നു കഴിഞ്ഞ് പിന്നെ വാല്യുവേഷൻ എടുക്കുന്ന സമയത്തായിരിക്കും ആ വീടിൻ്റെ വഴികൾക്കൊരു പ്രശ്നമുണ്ടെന്ന് നമുക്കറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒഴിവാകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ബാങ്കിൻ്റെ ലോണൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആവശ്യത്തിന് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥലം മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. കാരണം അത് നമുക്ക് ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അതിനൊന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ കൃഷിയൊക്കെ ചെയ്യാൻ നല്ല ഭൂമിയാണോ എന്നൊക്കെ നോക്കി മേടിച്ചാൽ മതി. പക്ഷേ ബാങ്കിൽ നിന്ന് ലോണെടുക്കാനുള്ള ലോണെടുത്ത് വീട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിങ്ങളൊരു സ്ഥലം മേടിക്കുന്നതെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പോകുന്ന സ്ഥലത്തേക്ക് ഒരു ആക്സസ് ഉണ്ട്, ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വഴി ഉണ്ടായിരിക്കണം. വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ മിക്കവാറും ബാങ്കുകളിൽ ഫോർ വീലർ ആക്സസ് ഉള്ള പ്രോപ്പർട്ടിക്ക് മാത്രമേ ലോണ് കൊടുക്കുള്ളൂ. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അതിരിലേക്ക് ഒരു കാറ് പോകാനുള്ള വഴി ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ചില പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് കാണാം, അത് കാണുമ്പോൾ നമുക്ക് റോഡിൽ നിന്ന് വഴിയുണ്ടാവും, റോഡുണ്ടാവും, അതായത് വാഹനം ആ പറമ്പ് വരെ എത്തും. പക്ഷേ ആ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള ആളുടെ വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിലൂടെ നമുക്ക് വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാം, പക്ഷേ നമുക്കതിൽ നിന്ന് ലോണ് കിട്ടില്ല. ലോണ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അത് ഹൈവേ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ, അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡ്, PWD റോഡ് എന്നിവയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കണം, അതായത് റോഡ് സൈഡ് തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പബ്ലിക്കായിട്ടുള്ള റോഡിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടേതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ വഴിയിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതൊരു കോമൺ വഴിയായിരിക്കണം. നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ആക്സസ്, അൺഇൻ്ററപ്റ്റഡ് ആക്സസ് അവിടെ ഉണ്ടായിരിക്കണം. ആ വഴിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കാനും പറ്റണം. ഒരിക്കലും നമുക്ക് അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു വഴി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയുള്ള വഴിയാണെങ്കിൽ ആ ഓണർ, നിങ്ങളൊരു ഒരു 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 ഏക്കറുള്ളൊരു സ്ഥലം 10 പേർക്കായിട്ട് 10 സെൻറ്റ് വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ അയാൾ ആ ആധാരം എഴുതുമ്പോൾ തന്നെ, ആ ആധാരം എഴുതുന്ന സമയത്ത് തന്നെ വഴി ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിന് റൈറ്റ് ഉണ്ടാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി അയാൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ തന്നിരിക്കണം. അല്ലാതെ വഴിയില്ലാത്തൊരു എന്താ പറയുക, ലോക്കായിട്ടുള്ളൊരു പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഒരു ബാങ്കിൽ നിന്നും ലോണ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിലം, അതായത് ഭൂമിയുടെ സ്ഥിതിവിശേഷം. അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തണ്ണീർത്തട നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മേടിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് കരഭൂമിയാണ് എന്ന് ഉറപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ തണ്ണീർത്തടങ്ങളിലൊക്കെ നമുക്ക് വീടുണ്ടാക്കാം, പക്ഷെ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കംബസം പ്രോസസ്സാണ്. അതായത് അത് വളരെയധികം നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് നമ്മുടെ ഊർജം ശരിക്കും അതിൻ്റെ പുറകെ നമുക്ക് ചിലവഴിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വയലുകളായിട്ടുള്ള നിലങ്ങളെ, തണ്ണീർത്തടങ്ങളെ കരഭൂമിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് RDOയിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിനുശേഷം അവർ കമ്മിറ്റിയെ വെച്ച് തീരുമാനിച്ച് RDO ആണ് അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത്. അങ്ങനെ നിങ്ങളത് തണ്ണീർത്തടമല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് മാത്രം മാത്രം സ്ഥലം പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് ചില ഭൂമികൾക്ക് പട്ടയം കൊടുക്കുന്ന ഭൂമിയായിരിക്കും, ചിലത് പരമ്പരാഗതമായിട്ട് പട്ടയമല്ലാതെ കൈമാറി വന്ന ഭൂമിയായിരിക്കും. പട്ടയം വഴി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രകാരം കിട്ടിയ ഭൂമിയാണെങ്കിൽ ആ ഭൂമിക്ക് പട്ടയമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ബാങ്കുകളിൽ നിന്ന് പട്ടയം എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ സാധാരണ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ വളരെയധികം
ശ്രദ്ധിക്കുക. നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഈ പൈസയൊക്കെ ചിലവഴിച്ച് സ്ഥലം മേടിച്ച് ഈ സ്ഥലം ബാങ്കിലേക്ക് പ്രോപ്പർട്ടി ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ലത് നമ്മൾ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. ബാങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ രണ്ട് സ്കീമുണ്ട്. ഒന്ന് നമുക്ക് സ്ഥലം മേടിച്ച് അതിൻ്റെ കൂടെ തന്നെ വീട് വെക്കാനുള്ള ഒരു സ്കീമുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ ബാങ്കിൻ്റെ അഡ്വക്കേറ്റ് അത് ചെക്ക് ചെയ്യും, അത് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് പോവുകയും ചെയ്യാൻ പറ്റും. അത് കൂടുതൽ സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനിയല്ല നിങ്ങൾ മേടിക്കുന്നതാണ് എങ്കിൽ തന്നെ നിങ്ങളത് കൃത്യമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ കാണിച്ച് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാങ്ക് ലോണിലേക്ക് ഫോർവേഡ് ചെയ്ത് പോവുക. കാരണം പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഭൂമി റെഡിയായിട്ടുണ്ടാവും, അതായത് അതിന് ചില ഭൂമിക്ക് എന്താ പറ്റുക വെച്ചാൽ ബാക്ക് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങൾക്ക് അത് ലോണ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇവയൊക്കെ റെഡിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്.